Nada un índolo. Oh, no. Okay. Oh. ഞാൻ കൊണ്ടുവന്ന സർപ്രൈസ് ഗൈസ്, ഞാൻ ഇതില് കൊണ്ടുവന്ന സാധനത്തില് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോഗ്ലാം വിത്ത് കീർത്തി. അപ്പോ ഇന്നത്തെ വീഡിയോ ഒരു മേക്കപ്പ് വീഡിയോ ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല, ഞാനൊരു മേക്കപ്പ് വീഡിയോ ചെയ്യാൻ പോവാണ് കാനഡയിൽ വന്നതിന് ശേഷം. ഇതിന്റെ ഫസ്റ്റ് മേക്കപ്പ് വീഡിയോ ആണ് കേട്ടോ അവിടെ വന്നതിന് ശേഷം. നമുക്ക് അറിയുന്നുണ്ടാവും. ആൻഡ് ബൈ ദ വേ, വ്ളോഗ്സ് കുറെ ആയി, അപ്പൊ അതുകൊണ്ടുകൂടെയാണ് ഞാനൊന്ന് സ്വിച്ച് ചെയ്യാന്ന് വിചാരിച്ചത്. നിങ്ങളും കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ ലൈക്ക് ഇടയ്ക്കൊരു മേക്കപ്പ് വീഡിയോ ഇടാൻ. സോ സത്യം എന്താന്ന് വെച്ചാല്, ഞാൻ ഈ മേക്കപ്പ് എന്റെ കിറ്റ് തുറന്നിട്ട് ഒരു മാസമായി. ഞാനിവിടെ വന്നതിന് ശേഷം ഒരു തവണ പോലും എന്റെ മേക്കപ്പ് കിറ്റ് ഓപ്പൺ ചെയ്തിട്ടില്ല. കണ്ടോ, എന്റെ സിപ്ലോക്ക് ബാഗിൽ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഈ രണ്ട് ബാഗിലാണ് ഞാൻ എന്റെ മെയിൻ മേക്കപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ടുവരുമ്പോ. പിന്നെ ബാക്കിയെല്ലാം സെപ്പറേറ്റ് റാപ്പ് ചെയ്തിട്ട് ഒരു സ്യൂട്ടേസിലാണ്. സത്യം പറഞ്ഞാൽ എല്ലാ മേക്കപ്പും എടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് വീട്ടിൽ തന്നെ ഉണ്ട്. അത് ഞങ്ങൾ ഷിപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കണേ. അപ്പൊ അത് ഞങ്ങള് ഇനി അപ്പാർട്ട്മെന്റിലേക്ക് മാറിയിട്ടായിരിക്കും ഷിപ്പ് ചെയ്യുക. അപ്പൊ അതിനുശേഷം വേണം എന്റെ ഡ്രസ്സുകളും എന്റെ മേക്കപ്പും എന്റെ ബോകളും എല്ലാം എനിക്ക് ഷിപ്പ് ചെയ്യാനായിട്ട്. സോ ഐ കാൻ വെയിറ്റ് ആക്ച്വലി. അപ്പം നമ്മള് ഫോർ നൗ ഈ ഒരു രണ്ട് ബാഗിലുള്ള മേക്കപ്പ് വെച്ചിട്ടാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. ആൻഡ് കുറച്ച് ബ്രഷസ് ഉണ്ട്, കുറച്ചല്ല എന്റെ എല്ലാ ബ്രഷസും ഉണ്ട്. സോ അതും ഞാൻ ഇതുപോലെ ഒരു സിപ്ലോക്ക് ബാഗിലാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് സുഖമായിട്ട് തന്നെ ഇരിക്കണ്ടായിരുന്നു കേട്ടോ, അതിലൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. സോ യാ, ഐ എം റിയലി എക്സൈറ്റഡ്. കാരണം ഒരു മാസമായില്ലേ നമ്മള് മേക്കപ്പ് വീഡിയോ ചെയ്തിട്ട്. അയ്യോ, ബ്രൈഡൽ സീരീസിന് ശേഷം നമ്മള് മേക്കപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. സോ യെസ്, ഐ എം റിയലി എക്സൈറ്റഡ് ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഞാൻ സത്യം ഞാൻ മറന്നുപോയി ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കാൻ. വ്ളോഗിങ് മാത്രല്ല ചെയ്യാറുണ്ടായിരുന്നുള്ളു ഇപ്പൊ കൊറേ ആയിട്ട്. അപ്പം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ഓക്വേർഡ് ആയിട്ട് തോന്നാ. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്യാൻ പോണ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയാ, വലിയ സംഭവമായിട്ടൊന്നല്ല ചെയ്യണേ. ബൈ ദ വേ, ഇന്ന് ഫ്രൈഡേ നൈറ്റ് ആണ്. അപ്പൊ ഞങ്ങളൊന്ന് പുറത്തു പോകുന്നുണ്ടാവും മോസ്റ്റ് പ്രോബബ്ലി. പിന്നെ ഇവിടെ ഗ്രേ സോൺ ആയി ടൊറോണ്ടോ, ഡൗൺ ടൗൺ ടൊറോണ്ടോ റെഡ് സോണിലായിരുന്നു, അത് ഗ്രേ സോണിലേക്ക് ആയി. അപ്പൊ അതുകൊണ്ട് ഒരുവിധം ഷോപ്സും മോൾസും എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പുറത്തു വന്നിട്ടുണ്ടായിരിക്കും. പറ്റാണെങ്കിൽ വ്ളോഗ് ചെയ്യും, ഇല്ലെങ്കിൽ വ്ളോഗ് ചെയ്യില്ല, അറിയില്ല. പിന്നെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 10 ഡിഗ്രി ആയി. 10 ഡിഗ്രി, ഇന്നലെ 15 ഡിഗ്രി ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പതുക്കെ പതുക്കെ ഒരു ഹാർഷ് ടെമ്പറേച്ചറിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോ അധികം ലെയർ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല പുറത്തു പോകുമ്പോ. അപ്പൊ അതുകൊണ്ട് അതൊരു നല്ല കാര്യം. ഇപ്പൊ നമുക്കിനി അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങാലോ, വേഗം സമ്മറായ മതിയായിരുന്നു എന്നാണ് എന്റെ പ്രാർത്ഥന സത്യം പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ അത്രയുള്ളൂ. നമുക്ക് എന്തായാലും മേക്കപ്പ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അധികം ബ്ലാ 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 പറഞ്ഞ സമയങ്ങളില്ല. പിന്നെ ഈ ഒരു വീഡിയോ ചിറ്റ്ചാറ്റ് വീഡിയോ ആയിരിക്കും, കാരണം കുറെ അപ്ഡേറ്റ്സ് പറയാനുണ്ട് നിങ്ങളോട്. അപ്പൊ അതുകൊണ്ടെല്ലാം സംസാരിച്ചുകൊണ്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാം. ഓക്കെ, ഫുൾ ഫേസ് ഓഫ് മേക്കപ്പ് അല്ല കേട്ടോ, സിമ്പിൾ മേക്കപ്പ് ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കണേ. നമുക്ക് എന്തായാലും നോക്കാം. അപ്പൊ ഞാൻ എന്റെ ഫേസ് ഓൾറെഡി കഴുകിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ഡെർമാവേവിന്റെ ഫേസ് വാഷ് വെച്ചിട്ടാണ് ഫേസ് വാഷ് ചെയ്തത്. ഹൈഡ്രാ ക്ലൻസർ എന്നാണ് ഇതിന്റെ പേര്. അവീന സാറ്റിവ സീഡ് പൗഡർ ഒക്കെ ഉള്ള ഒരു അടിപൊളി ഫേസ് വാഷ് ആണ്. ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ചെക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇനി മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഞാൻ ന്യൂട്രിഡാമിന്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അത് തീരാറായി. ഭാഗ്യത്തിന് ഞാൻ ഒന്നോ രണ്ടോ പാക്കും കൂടെ എടുത്തിട്ടുണ്ട് കൂടെ. ബാക്കിയൊക്കെ വീട്ടിലാണ്, അതും എനിക്ക് ഷിപ്പ് ചെയ്യണം. അതായത് മോയ്സ്ചറൈസർ ഇവിടെ ഒരു മസ്റ്റാണ്, തീർന്നു പോണ വഴി അറിയണില്ല. അതാണ് എല്ലാ ദിവസവും നമുക്ക് രണ്ട് പ്രാവശ്യങ്ങൾ മോയ്സ്ചറൈസ് ചെയ്യണം, അത്രയും ഡ്രൈനെസ് ആണ് നിങ്ങൾക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ മോയ്സ്ചറൈസ് ചെയ്യട്ടെ വേഗം. നല്ലൊരു ലെയർ എടുക്കുന്നുണ്ട് കേട്ടോ, ലൈക്ക് എസ്പെഷ്യലി എനിക്ക് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഇതില്ലാതെ പറ്റില്ല. ബൈ ദ വേ, ഞാൻ പുതിയ മിറർ വാങ്ങിച്ചായിരുന്നു, ഞാനത് എടുത്തിട്ടില്ല. ഒരു സെക്കൻഡ്, ഞാൻ അത് എടുത്തിട്ട് വരാം. സോ ഇതാണ് ഞാൻ വെച്ച മിറർ. വീട്ടിലുണ്ടായിരുന്ന സെയിം ഒരു ടൈപ്പാണ്, പക്ഷെ അതിനേക്കാളും നല്ല വലുപ്പമുണ്ട് കേട്ടോ. അത് 18 ഇഞ്ച് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്, നല്ല ഭയങ്കര ക്വാളിറ്റിയാണ്. ഇതിന് $40 എന്താണ് ആയത്. നല്ലൊരു വൈഡ് റേഞ്ച് കിട്ടുന്നുണ്ട്, അപ്പുറത്തെ സൈഡിൽ നല്ല സൂംഡ് ഇൻ ആയിട്ടും കാണാൻ പറ്റും. അപ്പം അടിപൊളി മിററാ കേട്ടോ. സോ ഞാനിത് എടുത്തിട്ട് നന്നായിട്ട് ഫേസിലേക്ക് ഇങ്ങനെ മസാജ് ചെയ്യാണ്. വീട്ടിലുള്ള മിറർ ഒരുവിധം 3-4 കൊല്ലമായല്ലോ. അപ്പം ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയാ, നാശമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ക്വാളിറ്റി റെഡ്യൂസ് ചെയ്യണ ശരിക്കും കാണായിരുന്നു. എന്റെ കയ്യിലേർക്കും കൂടെ കൊണ്ടായിരിക്കും, പക്ഷെ എന്തായാലും. സോ അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല, ഞങ്ങള് പകരം പുതിയത് വാങ്ങാന്ന് വിചാരിച്ചു. ഈ കയ്യും കാലും എല്ലാം മോയ്സ്ചറൈസ് ചെയ്യും കേട്ടോ എന്നും, കാരണം അത്രയും ഡ്രൈനസ് ആണ്. ഓക്കെ, എനിവേസ്,
ഈ കമല വൈദവേ എന്റെ ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ചെയ്തായിരുന്നു, ഒരു സെൻഡ് ഓഫ് ഗിഫ്റ്റ് പോലെ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് സത്യം പറഞ്ഞ. എനിക്ക് അറിഞ്ഞോട്ടെ ഞാൻ എന്ത് മേക്കപ്പ് ചെയ്യാൻ പോണെന്ന്. ഓക്കെ, ഞാൻ എന്റെ ബ്രൗസ് ഫില്ലിങ് ചെയ്യാൻ പോവാണ് കാലങ്ങൾക്ക് ശേഷം. ഓ, ഇത് കുറച്ച് പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഷേപ്പിംഗ് കിറ്റ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇവിടുത്തെ വെദറിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഈ പറഞ്ഞ പോലെ മൈനസ് എന്നൊക്കെ പോയി. ഇന്നലെ 15 ഡിഗ്രി ആയി ഉണ്ടായിരുന്നു, മിനിഞ്ഞാന്നൊരു 10 ഡിഗ്രി ഉണ്ടായിരുന്നു. അപ്പം മൊത്തത്തില് നല്ല ടെമ്പറേച്ചർ കൂടിക്കൂടി വരുന്നുണ്ട്, വിച്ച് ഇസ് അമേസിംഗ്. കാരണം എനിക്ക് എത്രയും വേഗം നല്ല ടെമ്പറേച്ചർ ആണെന്ന് ആഗ്രഹമുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 20 ആ റേഞ്ചൊക്കെ എത്തിക്കഴിഞ്ഞാ സന്തോഷമായി. അതിപ്പോ ഡ്രസ്സുകൾ ഇട്ട് നടക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, നമുക്ക് കച്ചവടം ഫ്രീ ആയിട്ട് നടക്കാമല്ലോ. മറ്റേത് നമ്മളെപ്പോഴും തെർമൽസ്, ഫ്ലീസ്, അങ്ങനെ കൊറേ കൊറേ ലെയേഴ്സ് ഒക്കെ ഇട്ട് ബൂട്ട്സും എല്ലാം കൂടി ഇട്ടിട്ടാണ് നമ്മള് പുറത്തു പോവുക. അപ്പോ ഒബ്വിയസ്ലി അത്ര കംഫർട്ടബിൾ ഒന്നും ആയിരിക്കില്ല എപ്പോഴും, എസ്പെഷ്യലി ലോങ് വാക്ക് ഒക്കെ ചെയ്യുമ്പോ. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ടെമ്പറേച്ചർ എത്രയും പെട്ടെന്ന് കൂടിയാൽ മതി എന്ന്. പക്ഷെ സ്റ്റിൽ ഐ മിസ് ദി വിൻഡർ, ലൈക്ക് ആ വന്ന ഉടനെയുള്ള മഞ്ഞും അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് കുറച്ച്. അത് അത്ര അധികം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞങ്ങൾക്ക്, ഫുൾ ക്വാറന്റീൻ ആയിരുന്നല്ലോ, അതില് അധികം നടക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോ അത് ഇനിയിപ്പോ അടുത്ത വിന്ററിലെ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി എങ്ങനെയാ ബ്രൗസ് ഫില്ലിങ് ചെയ്യാന്ന്. ഓക്കെ, അപ്പൊ എന്നെ കൊണ്ട് പറ്റണ പോലെ ഞാൻ ബ്രൗസ് ഫില്ലിങ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താ അടുത്ത അപ്ഡേറ്റ്? ആ, ഞാൻ വാക്കിംഗ് ഡെഡ് കാണുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയാലോ. അത് കംപ്ലീറ്റ് ചെയ്തു, ലൈക് 9 സീസൺസ് വരെയാണ് ഉള്ളത് ഈ ഒരു നെറ്റ്ഫ്ലിക്സില്. അത് ഫുൾ കണ്ടു തീർത്തു, പക്ഷെ ഇറ്റ് വാസ് വേർത്ത് ഇറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഷോ. ഞാൻ ഈ വൈറ്റമിൻ ഗ്ലോ പ്രൈമർ എന്ന് പറഞ്ഞിട്ട് സ്മാഷ് ബോക്സിന്റെ പ്രൈമറാണ് അപ്ലൈ ചെയ്തത്. ഇപ്പൊ ഞാനത് ഈ ഡ്രൈ ആവുന്ന ഏരിയാസിലേക്കാണ് അപ്ലൈ ചെയ്യണത്. അപ്പം ഞാൻ ഓ, ഈ ഓറഞ്ചിന്റെ സ്മെല്ല് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഇത്രയും ചെയ്തു, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണത്? ഐ തിങ്ക് ഫൗണ്ടേഷൻ ഇടണോ? ഫൗണ്ടേഷൻ മിസ് ചെയ്യുന്നുണ്ട് ഞാൻ. ഓക്കെ, ഓ, ഞാൻ കൊണ്ടുവന്ന സർപ്രൈസ് ഗൈസ്, ഞാൻ ഇതില് കൊണ്ടുവന്ന സാധനത്തില് എന്റെ വെറ്റ് ആൻഡ് വൈൽഡിന്റെ മെഗാ കോണ്ടോർ പാലറ്റ് തരിപ്പണമായി. ബൈത്തിന്റെ റെവല്യൂഷൻ കണ്ട് എന്റെ ഹൈലൈറ്റ് പാലറ്റിന് ഒരു കുഴപ്പമില്ല, സോളിഡ് ആയിട്ട് ഇരുന്നുണ്ട്, ഫുൾ പൊട്ടി പൊളിഞ്ഞു പോയി. കോണ്ടോറിന്റെ സൈഡ് കുഴപ്പമില്ല, ഈ യെല്ലോ ബനാന പൗഡർ അത് ഞാൻ മിക്കവാറും കളയുന്നുണ്ടായിരിക്കും. പക്ഷെ എനിക്ക് ഇഷ്ടമായിരുന്നു ഒരു പാലറ്റ്. കോണ്ടോർ നമുക്ക് സ്റ്റിൽ യൂസ് ചെയ്യാം കേട്ടോ, അതിനൊരു കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് ഇങ്ങനെ ഇരിക്കട്ടെ തൽക്കാലം, നമുക്ക് എന്തെങ്കിലും തീരുമാനമാക്കാം. ഫൗണ്ടേഷൻസ് എല്ലാം ഞാൻ സെപ്പറേറ്റ് പാക്ക് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, ഞാൻ കൺസീലർ ആണ് അപ്ലൈ ചെയ്യാൻ പോണേ. ഏതാ യൂസ് ചെയ്യാം? കൺസ്റ്റോപ്പ് ഓൺസ്റ്റോപ്പ് യൂസ് ചെയ്യാം, കുറച്ചും കൂടെ ഒരു നല്ല കവറേജും അടിപൊളി കൺസീലർ ആണ്. സോ യാ, ഞാൻ റോബർട്ട് വെൽച്ച് മെത്തേഡിലാണ് കൺസീൽ ചെയ്യണത്. ബട്ട് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാത്തതുകൊണ്ട് പിഗ്മെന്റേഷൻ ഒക്കെ ഉള്ള സ്ഥലത്ത് ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. ആൻഡ് മേ ബി കുറച്ച് ഐലിഡ്സിലും. എന്റെ ബ്യൂട്ടി ബ്ലെൻഡർ ഓൾറെഡി നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, സോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാം. വാവ്, ഫീൽസ് റിയലി ഓക്വേർഡ് ടു ബി ഓണസ്റ്റ്. ഇത് ബ്ലെൻഡ് ആവണില്ല, എന്താ സംഭവം എനിക്ക് മനസ്സിലാവണില്ല. ഐ മീൻ ഭയങ്കര ടഫാണ് ബ്ലെൻഡ് ചെയ്യാൻ. അപ്പൊ ഏറ്റവും അധികം കവറേജ് വേണ്ട ഭാഗത്ത് മാത്രമാണ് നമ്മൾ അപ്ലൈ ചെയ്തത്, അല്ലാത്ത ഭാഗത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ഓക്കെ, ഷോ ആൻഡ് ഇവിടുത്തെ ആൾക്കാരുടെ കാര്യം പറയാൻ വയ്യ. ആൾക്കാർ ഇൻ ദ സെൻസ് എസ്പെഷ്യലി ഗേൾസ്, ഗേൾസ് ഓർ വിമൻ, അയ്യോ ഭയങ്കര ഓൺ പോയിന്റ് ആണ് മേക്കപ്പ് ഒക്കെ. നമ്മളിങ്ങനെ സ്ട്രീറ്റ്സ് കൂടെ ഒക്കെ നടക്കുമ്പോ റെഗുലർ ആയിട്ടുള്ള ആൾക്കാർ കേട്ടോ, അവരൊക്കെ മേക്കപ്പ് ചെയ്തിട്ട് തന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാവരും ഞാൻ കണ്ടവരൊക്കെ മേക്കപ്പ് ചെയ്തിട്ട് തന്നെയാണ്, ഫുൾ ഫേസ് ഓഫ് മേക്കപ്പ്, ഹൈലൈറ്റർ, ബ്ലഷ്, എവറിഥിങ്. നല്ല രസമുണ്ട് മേക്കപ്പ് കാണാൻ, അയ്യോ നല്ല രസമുണ്ട്, ഓൺ പോയിന്റ് ആണ് മേക്കപ്പ്, വിച്ച് ആക്ച്വലി മേക്സ് മീ ഹാപ്പി. കാരണം രസല്ലേ, എല്ലാവരും നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ഡ്രസ് ഒക്കെ ചെയ്ത് അങ്ങനെ നടക്കണാണ് പ്രത്യേക രസമല്ല, എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. മേക്കപ്പ് ഇസ് ക്വൈറ്റ് കോമൺ ഹിയർ ടു, ലൈക് നോർമൽ ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഉള്ളത്. മേക്കപ്പ് ചെയ്ത ആൾക്കാരെ സ്റ്റെയർ ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഞാൻ ബ്ലെൻഡ് ചെയ്തു, ആൻഡ് യു ക്യാൻ സീ ലൈക് നല്ലൊരു കവറേജും പിന്നെ നല്ല സ്മൂത്ത് ഫിനിഷ് അല്ലേ. ബ്ലെൻഡ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ, ടു ബി ഓണസ്റ്റ്. എന്ത് ഭയങ്കരമായിട്ട് കട്ട പിടിച്ചിരിക്കണ പോലെ തോന്നുന്നുണ്ടായിരുന്നു, മേ ബി അത് ഡ്രൈ ഔട്ട് ആയതായിരിക്കും വേഗം. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെ ബ്ലെൻഡ് ചെയ്ത് എടുത്തുണ്ട് സംഭവം, ആൻഡ് ഇറ്റ് ലുക്സ് ഫാബ്. ആൻഡ് ഈ ഒരു ബ്ലെൻഡർ വെച്ചിങ്ങനെ ആക്കണത് ശരിക്കും മിസ് ചെയ്യണ്ടായിരുന്നു ഞാൻ. ഞാൻ നെക്കിലേക്ക് അധികം ഡ്രാഗ് ചെയ്യണില്ല, കാരണം ഇതെന്തായാലും ഓക്സിഡൈസ് ആവും, അപ്പൊ മാച്ച് ആവും നെക്കായിട്ട്. അപ്പൊ ഞാൻ ഇനി ഇത് സെറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു ഡുവോ എടുത്തിട്ടുണ്ടായിരുന്നെ. അപ്പൊ ഞാൻ അതിലത്തെ പൊട്ടിപ്പൊളിഞ്ഞെങ്കിലും ബനാന പൗഡർ എടുക്കുകയാണ്, ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് തന്നെ സെറ്റിങ് ഇറ്റ്.
ഈയൊരു മേക്കപ്പ് എത്രത്തോളം ലാസ്റ്റ് ചെയ്യും ഇവിടെ എന്നുള്ളത് എനിക്ക് ശരിക്കും ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ്. അല്ലെങ്കിൽ അത് ഭയങ്കര എക്സൈറ്റിംഗ് അല്ലേ, ഓരോ വെതറിലും എങ്ങനെയാണ് മേക്കപ്പ് ഹോൾഡ് ചെയ്യാന്നുള്ളത് അറിയാൻ. ഞാൻ എന്റെ കോൺടോർ സൈഡ് എടുത്തിട്ട് കോൺടോർ ചെയ്യാൻ പോവാണ്. ചേട്ടാ വളരെ ലൈറ്റ് ആയിട്ടേ ചെയ്യുന്നുള്ളൂ, എക്സ്ട്രാ ഓർഡിനറി കോൺടോറിങ് ഒന്നും ഇല്ല. ജസ്റ്റ് ഒന്ന് ലൈറ്റ് ആയിട്ടൊരു ഷെയ്ഡ് കൊടുക്കണു അത്രയുള്ളൂ. ഞാൻ ആ ലാസ്റ്റ് യൂസ് ചെയ്ത ബ്രഷിൽ കുറച്ച് ഹൈലൈറ്റർ ഉണ്ടായിരുന്നു തോന്നുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്, ഞാൻ ബുദ്ധിമുട്ടിയായ ഞാൻ ഓപ്പൺ ആയിട്ടുള്ള ബ്ലഷും കൊണ്ടാണ് വന്നത്. അത് ഞാൻ ഇപ്പോഴട്ടോ കാണുന്നത്, പക്ഷെ അതിനൊന്നും പറ്റിയിട്ടില്ല. നിങ്ങളെ തന്നെ ഇരിക്കണ്ടായിരുന്നെ. വാവ്, ഓഹോ കൂടി പോയി, സാരല്ല. ഹൈലൈറ്റർ ഐസിലേക്ക് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യണില്ല, ജസ്റ്റ് നമ്മുടെ ഈ ബ്ലഷ് എടുത്തിട്ട് അപ്ലൈ ചെയ്യണുള്ളൂ കേട്ടോ. ചെറുതായിട്ട് എന്റെ ആഴ്ചയുടെ വെളച്ചൊക്കെ കവർ ചെയ്തിരിക്കുകയാണ്. അത് ഞാനിപ്പോ ഓപ്പൺ ചെയ്താൽ ശരിയാവില്ല, കാരണം നമുക്കിത് മൂവ് ചെയ്യേണ്ടതാണല്ലോ. ഈ അടുത്ത് തന്നെ ഞാൻ ലോവർ ലാസ്റ്റ് ലൈനിലും കുറച്ച് അപ്ലൈ ചെയ്യാണ്, ഞാൻ ടൈറ്റ് ലൈൻ ചെയ്യാണ് മുകളിൽ മാത്രം. ഞങ്ങളൊരു 10 ഡേയ്സിനുള്ളിൽ ഇവിടുന്ന് മൂവ് ചെയ്യും. തെക്കോന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മള് എടുത്തിരിക്കണ പുതിയ ഫ്ലാറ്റ്. അപ്പം വി ആർ റിയലി എക്സൈറ്റഡ് മൂവ് ചെയ്യാനായിട്ട്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മള് മൂവ് ചെയ്തിട്ട് കാണിച്ചു തരാം ഏതാണ് തറന്ന്. കുറച്ച് മസ്കാര ഇടാം, കാലങ്ങളായി മസ്കാര ഇട്ടിട്ട്. ഞാൻ ഐ ലൈനർ ഒന്നും അപ്ലൈ ചെയ്യണില്ല, ജസ്റ്റ് മസ്കാര മാത്രമേ ഇടുന്നുള്ളൂ. ആൻഡ് ലിപ് ലൈൻ. ഓക്കെ, നിക്സിന്റെ ലിപ്സ്റ്റൈഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ലിപ്സ്റ്റിക്ക് ഞാൻ ടച്ച് ഓഫ് സ്പൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് ഇടുന്നത്. ഭയങ്കര ഹൈബ്രൈഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്, നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ബ്യൂട്ടിഫുൾ, ഞാനൊരു ബിറ്റ് ഓഫ് ഗ്ലോസും ഇടുന്നുണ്ട്. ഞാനൊരു സെറ്റിംഗ് സ്പ്രേസും എല്ലാം ഞാൻ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ എനിക്കൊരു വഴിയില്ല സെറ്റിംഗ് സ്പ്രേ അടിക്കാനായിട്ട്. സോ യാ, അത്ര ഉള്ളൂ. ഐ ആം റിയലി ഹാപ്പി വിത്ത് ദിസ് മേക്കപ്പ് ലുക്ക് ഗൈസ്. ഭയങ്കര സിമ്പിളാണ്, പക്ഷെ നിറഞ്ഞതല്ലേ, എനിക്ക് ഇഷ്ടമായി, ഒത്തിരി ഇഷ്ടമായി മേക്കപ്പ്. സോ സത്യം പറഞ്ഞാൽ നമ്മളൊരു 1 മന്തിന് ശേഷമാണ് ഈ മേക്കപ്പ് ചെയ്തത്. എനിക്കെന്തോ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അതേസമയം ഭയങ്കര ഓക്വേർഡ് ആയിട്ടുള്ള ഒരു ഫീലാണ്. കാരണം ഞാൻ ഇങ്ങനെ ഫുൾ ഫേസ് മേക്കപ്പ് ചെയ്തിട്ട് കുറെ കാലമായി, ടച്ച് ഇട്ട് പോയി സത്യം പറഞ്ഞാ. എന്റെ ഫേസ് കംഫർട്ടബിൾ ആണ്, ബട്ട് സ്റ്റിൽ എന്താ എനിക്ക് ഭയങ്കര സ്ട്രേഞ്ച് ഫീലിംഗ് ആണ്, എന്താന്ന് അറിയില്ല. കൊറേ കാലായില്ലേ, അതായിരിക്കും. പക്ഷെ ഇനി നമ്മൾ എന്തായാലും കൊറേ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരിക്കും മേക്കപ്പിന്റെ ഈ ചാനലല്ലെങ്കിൽ എന്റെ ഇംഗ്ലീഷ് ചാനൽ. അപ്പൊ അതും ഫോളോ ചെയ്യാൻ എന്തായാലും. ഓക്കെ, ഞാൻ ഈ ചാനലിൽ കൂടുതലും വ്ളോഗ്സ് ആണ് ഉദ്ദേശിക്കണേ, ഇനി മേക്കപ്പ് വീഡിയോസിനേക്കാളും കൂടുതൽ. കാരണം എനിക്ക് തോന്നുന്നു അതിനാണ് കുറച്ചുകൂടെ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്കാണെങ്കിലും മേക്കപ്പ് വീഡിയോസ് അടുപ്പിച്ച് കാണുമ്പോൾ ബോറടിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കുറച്ചു കാലത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്തത് മേക്കപ്പ് വീഡിയോസ്. പക്ഷെ പറയാം കേട്ടോ എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്, അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ആൻഡ് ഇംഗ്ലീഷ് ചാനൽ എന്തായാലും മേക്കപ്പ് കോൺസെൻട്രേറ്റഡ് ചാനലാണ്, അപ്പൊ അതെന്തായാലും അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. ഇപ്പൊ 4:45 ആയി ഇവിടെ സമയം. വെയിലുണ്ട്, വേറെ സൈഡിലേക്കാണ്, ഞങ്ങളുടെ ഈ സൈഡിലേക്ക് വെയിലില്ല. അപ്പൊ അതുകൊണ്ടാണ് ലൈറ്റ് ഭയങ്കരമായിട്ട് മങ്ങിയത്. പിന്നെ ഞാൻ നാച്ചുറൽ ലൈറ്റിലാണ് ഷൂട്ട് ചെയ്യണത്, ലൈറ്റ്സ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടില്ല, കാരണം ഇവിടെ വർക്ക് ചെയ്യില്ല. ഇവിടെ വേറെ ലൈറ്റ്സ് വാങ്ങിയിട്ട് വേണം, അതൊക്കെ അപ്പാർട്ട്മെന്റിലേക്ക് മാറിയതിനു ശേഷം വേണം ചെയ്യാൻ. അപ്പൊ കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്, നല്ല ബിസിയാണ്. അങ്ങനെയൊക്കെയാണ് അപ്ഡേറ്റ്സ്. ആൻഡ് 1 more thing, നമ്മൾ ഇനി മുതൽ വീക്ക്ലി 2 videos ആയിരിക്കും ചെയ്യുക. ലൈക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ വീഡിയോ ചെയ്യാൻ നടക്കില്ല എനിക്ക് എന്തായാലും, കാരണം നമുക്ക് കുറെ കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇംഗ്ലീഷ് ചാനലിലും ഞാൻ വീഡിയോസ് ഇടാൻ വിചാരിക്കേണ്ടത്, ഇൻസ്റ്റാഗ്രാമിലും ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വീക്ക്ലി 2 videos ഉണ്ടാവുള്ളൂ കേട്ടോ ഇനി മുതൽ നമ്മുടെ ചാനലിൽ. അപ്പൊ അത് ഏതൊക്കെ ദിവസങ്ങളാണെന്നുള്ളത് നമുക്ക് വഴിയെ പറയാം, പക്ഷെ വീക്ക്ലി 2 videos അതെന്തായാലും ഉണ്ടായിരിക്കും. അപ്പൊ എന്തായാലും ചെക്ക്ഔട്ട് ചെയ്യാ എല്ലാ വീഡിയോസും. ആൻഡ് യാ, അത്രയുള്ളൂ. ഈ മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ നമർത്താം. ആൻഡ് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, till then take care.